ഓം ശ്രീ ഗുരുഭ്യോ നമ ഓ ഗണപതി നമ ഓ സം സരസ്വതി നമ ശ്രീരാം ജയരാം ജയ ജയരാം ശ്രീരാം ജയരാം ജയ ജയരാം ശ്രീരാം ജയരാം ജയ ജയരാം ഏലാന്തം രാമായണ കഥ അഭിഷേകവിജ്ഞ ശ്രീരാമിൻ്റെ പട്ടാഭിഷേക വാർത്ത ഏവരെയും സന്തോഷിപ്പിച്ചപ്പോൾ ഒരാൾ മാത്രം അതിൽ അസംതൃപ്തയും ദുഃഖിതയുമായി കാണപ്പെട്ടു കൈകയുടെ ദാസിയായ മന്ദരയായിരുന്നു അത് ബ്രഹ്മാവിൻ്റെ നിയോഗത്തിൽ അയക്കപ്പെട്ട ദുന്ദബി എന്ന ഒരു ഗന്ധർവ സ്ത്രീയായിരുന്നു മന്ദര കൈകയെ പരിചരിക്കുവാൻ പിതാവായ അശ്വതി രാജാവ് അയച്ചു കൊടുത്തതായിരുന്നു ഈ മന്ദരയെ ഈ അഭിഷേകം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന ചിന്തയിൽ അവർ കൈകേയെ അവർ കൈകേയെ സമീപിച്ചു രാമാഭിഷേക വാർത്തയുമായി ചെന്ന മന്ദരയ്ക്ക് കൈകയുടനെ സന്തോഷപൂർവ്വം ഒരു സമ്മാനം നൽകി എന്നാൽ രാമൻ യുവരാജാവായി തീർന്നാൽ കൗ കൗസല്യക്കും ലക്ഷ്മണനും സുമിത്രയ്ക്കും ഗുണകരമാകുമെങ്കിലും കൈകേയും മകനും അവരുടെ ദാസിയും ദാസനുമായി കഴിയേണ്ടി വരുമെന്ന് മന്ദര പറഞ്ഞു ബോധിപ്പിച്ചു മാത്രമല്ല ഇപ്രകാരം കൈകയെ തോൽപ്പിക്കാൻ ഇപ്രകാരം കൈകയെ തോൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു കൊണ്ടാണ് ഭരതനും ശത്രുക്കനും തൽക്കാല അയോധ്യയിൽ നിന്നും അമ്മാവൻ വിളിക്കുന്നു എന്ന് പേരും പറഞ്ഞ് അയച്ചതെന്ന് അവർ കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാജ്ഞിയുടെ മനസ്സിന് ഇളക്കം തട്ടി രാമനേക്കാൾ ഒരു ദിവസത്തിന് എളപ്പമുള്ള തൻ്റെ മകൻ ഭരതന് ഭരതന് മകുടാഭിഷേകം നടത്തേണ്ട കാര്യം തന്നോട് ആലചിക്ക് പോലും ചെയ്യാത്തതിൽ കൈകൈക്ക് ദുഃഖം തോന്നിത്തുടങ്ങി മന്ദരയുടെ കൗശലവും വക്രബുദ്ധിയും അവരിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു ഒടുവിൽ മന്ദര പറഞ്ഞതാണ് ശരിയെന്ന് കൈകൈ ഉറച്ചു ഇനി എങ്ങനെ ഇപ്പോഴത്തെ അഭിഷേകത്തിന് വിഘ്നമുണ്ടാക്കുമെന്നായി അടുത്ത ചിന്ത അതിനും മന്ദരമാർഗം കണ്ടുവച്ചിട്ടുണ്ട് പണ്ട് ദേവാസുര യുദ്ധമുണ്ടായപ്പോൾ ദേവന്മാരുടെ സഹായിയായ ദശരഥനും പോയി കൂടെ കൈകേയം ഉണ്ടായിരുന്നു യുദ്ധവേളയിൽ അദ്ദേഹത്തെ ശുശ്രൂഷ സംരക്ഷത്തിന് പ്രത്യുപകാരം എന്നോണം രണ്ട് വരങ്ങൾ കൈകേയ്ക്ക് നൽകാൻ ദശരഥൻ തയ്യാറായെങ്കിലും അത് തൽക്കാലാവശ്യമില്ലെന്നും വേണ്ടി വരുമ്പോൾ ആവശ്യപ്പെട്ടുകൊള്ളാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ആവശ്യപ്പെടുവാനും മന്ദരം ഓർമ്മിപ്പിച്ചു അതിൽ ഒരു വരം അഭിഷേകം ചെയ്യാനും മറ്റേ വരം രാമനെ പതിനാല് വർഷം വനവാസത്തിന് അയക്കാനും ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കണമെന്നും മന്ത്രി സൂചിപ്പിച്ചു മാത്രമല്ല രാജാവിനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ച ശേഷമേ ഇപ്രകാരം അപേക്ഷിക്കാവൂ എന്നും അത് പ്രകടിപ്പിക്കേണ്ട വിധവും മന്ത്രി ഉപദേശിച്ചു ഇതിനിടെ ഭരതകുമാരനെ പട്ടാഭിഷേകത്തിനുള്ള വരം മാത്രം ആവശ്യപ്പെട്ടാൽ പോരെയെന്ന് കൈകേയും മന്ത്രിയോട് ഒരു സന്ദേഹം ചോദിച്ചപ്പോൾ പോരാ വരങ്ങൾ രണ്ടും ഒരുമിച്ചല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പ്രത്യേക ആവശ്യപ്പെടരുതെന്ന് ദശരഥം പറഞ്ഞിട്ടുണ്ടെന്നും മാത്രമല്ല രാമൻ അവിടെയുണ്ടെങ്കിൽ അതിന് തടസ്സമാകുമെന്ന് അതുകൊണ്ടാണ് വനവാസ ആവശ്യമായിരിക്കുന്നതെന്നും മന്ദര കൂർമ്മബുദ്ധിയോട് ഉണർത്തിച്ചു മന്ദരയുടെ ഉപദേശപ്രകാരം കൈകൈ ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മുടിയഴിച്ച് വസ്ത്രങ്ങൾ അലങ്കോലപ്പെടുത്തി ദുഃഖവും കോപവും മുഖത്ത് വരുത്തി തറയിൽ പോയി കമിഴ്ന്ന് കിടന്ന് കരയാൻ തുടങ്ങി സന്തോഷചിത്തനായ ദശരഥൻ അഭിഷേക വർത്തമാനം കൈകേയോട് പറയുവാനായി അന്തപ്പുരത്തിലേക്ക് ആദ്യം കടന്നു ചെന്നു അവിടെ കാണാ കാണാതായപ്പോൾ മറ്റു ദിക്കിലേക്ക് അന്വേഷണം തുടർന്നു അപ്പോഴാണ് ക്രോധാലയത്തിൽ കിടക്കുന്ന കൈകേയെ കണ്ടത് തന്റെ പ്രത്യേക സ്നേഹത്തിന് പാത്രമായിരുന്ന കൈകേയുടെ കിടപ്പ് കണ്ട കിടപ്പ് കണ്ടപ്പോൾ ദശരഥന് ദശരഥൻ വിഷണ്ണനായി വിങ്ങി വിങ്ങി കരയുന്ന പട്ടമഹിയുടെ അരികിലിരുന്ന് അദ്ദേഹം കാരണം തിരക്കി വിഷമം മാറാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഒരുക്കമാണെന്ന് അറിയിച്ചു കൈകേയ്ക്ക് അതിൽ പൂർണ്ണ തൃപ്തി തോന്നിയില്ല ഒടുവിൽ രാമൻ്റെ പേര് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യിച്ചു ഉടനെ കൈകേയി താൻ കരുതി വെച്ചിരുന്ന വാചകം പുറത്തെടുത്ത് പണ്ട് യുദ്ധ സമയത്ത് അങ്ങയുടെ രഥചക്രത്തിൻ്റെ ചാവി തകർന്ന് ഊരിപ്പോയപ്പോൾ ആ ദ്വാരത്തിൽ കൈവിരൽ ചേർത്തുറപ്പിച്ച് യുദ്ധം പൂർത്തിയാക്കാൻ സഹായിച്ചില്ലേ അന്ന് എനിക്ക് എനിക്ക് അനുവദിച്ച രണ്ട് വരങ്ങൾ ഇപ്പോൾ ലഭിക്കണം ഒരു വരം ഭരതന് രാജ്യാഭിഷേകം ചെയ്യണമെന്നതും രണ്ടാമത്തേത് രാമൻ പതിനാല് വർഷം വനവാസം ചെയ്യണമെന്നുള്ളതുമാണ് കൈകേടെ വിചിത്രമായി ഈ ആഗ്രഹം പറഞ്ഞ് ധർമ്മസങ്കടത്തിലായ ദശരഥനിൽ പല ചിന്തകളും മാറി മറിഞ്ഞു വന്നു രാമനോടുള്ള വാത്സല്യ ഒരു ഭാഗത്ത് മറുഭാഗത്ത് സത്യപരിപാലനം ചെയ്യണമെന്നും ആവേശം ഇതിനിടയിൽപ്പെട്ട അദ്ദേഹത്തിന്റെ മനസ്സും ശരീരവും തളർന്നു അദ്ദേഹം ആ രാമ എന്ന് നിലവിളിച്ചു കൊണ്ട് നിലം പതിച്ചു അല്പം കഴിഞ്ഞ ഉണർന്ന് ദശരഥൻ കരഞ്ഞുകൊണ്ട് കൈകയോട് കേണ അപേക്ഷിച്ചു നോക്കി ആ ചാട്യത്തിൽ തന്നെ കൈകൈ ഉറച്ചു നിന്ന് നിന്നത് കൊണ്ട് വലിച്ചില്ല വീണ്ടും അദ്ദേഹത്തിന്റെ ബോധം നശിച്ചു മറ്റാരും ഇക്കാര്യങ്ങൾ അറിയാതെ ആ രാത്രി കഴിഞ്ഞുപോയി പിറ്റേന്ന് രാവിലെ അഭിഷേകം സംബന്ധിച്ച കാര്യങ്ങൾ പറയുവാൻ വസിഷ്ഠനും സുമന്ദ്രനും എത്തിയപ്പോൾ ദശരഥൻ രാമ രാമ എന്ന് വിലപിച്ച് കരയുന്നതാണ് അവർ കണ്ട കാഴ്ച കാര്യം മനസ്സിലാകാത്ത അവർ കൈകയോട് ചോദിച്ചപ്പോൾ രാത്രി മുഴുവൻ രാജാവ് രാമനെ വിളിച്ച് കരയായിരുന്നെന്നും ഉടനെ രാമനെ വരുത്തണമെന്നും അജഞ്ചല ചെത്തിയായി പറഞ്ഞു സുമിന്ദ്ര സുമന്ദ്ര രാമനെ വിളിക്കാൻ പോയി വസിഷ്ഠ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ സീതയുമായി ഉപവാസ പ്രാർത്ഥനകളോടെ ആ രാത്രി കഴിഞ്ഞിരുന്നതിനാൽ ഇവിടെ നടന്നതെന്ന് അറിഞ്ഞില്ല പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കെയാണ് അച്ഛൻ വിളിക്കുന്ന വാർത്തയറിഞ്ഞത് ഉടനെ സുമന്ദ്രനുമായി അങ്ങോട്ട് പോയി നിലത്ത് വീണ് കിടന്നുരുളുന്ന അച്ഛനെയാണ് രാമൻ കണ്ടത് ആ തല മടിയിൽ വെച്ചെടുത്ത് കരയുന്നതിൻ്റെ കാര്യം രാമൻ തിരക്കി എന്നാൽ കൈകേയാണ് അതിന് മറുപടി പറഞ്ഞത് വിവരം അറിഞ്ഞപ്പോൾ രാമൻ അപ്രകാരം ചെയ്യാൻ സന്നദ്ധനായി ഉത്തമനായ പുത്രൻ അച്ഛൻ്റെ ആഗ്രഹം പറഞ്ഞ് അതിനെ നിറവേറ്റുന്നവനാണ് അച്ഛൻ ആവശ്യപ്പെട്ട ശേഷം മാത്രം അനുസരിക്കുന്നവൻ രണ്ടാം തര കാരണം ഇതായിരുന്നു രാമൻ്റെ മനോഗതം രാമൻ കൈകേയോട് പറഞ്ഞു അമ്മ അമ്മയുടെ ഈ ആഗ്രഹം എന്നെ നേരിട്ട് അറിയിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഈ വൈഷമ്യം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ ഏതായാലും സംഭവിക്കാണല്ലോ സംഭവിച്ചു ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട ഞാൻ കാനനവാസത്തിന് തയ്യാറാണ് അച്ഛൻ്റെ സത്യധർമ്മ പാലനം ഈ പുത്രന്റെ ധർമ്മമാണ് ഭരതനെ യുവരാജാവായി അഭിഷേകം നടത്തുവാൻ ഞാൻ സമ്മതിച്ചതായി അമ്മ അച്ഛനെ അറിയിക്കണം അവൻ ചക്രവർത്തിയായിരിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യനാണ് താൻ അമ്മയോടും സീതയോടും കാര്യമറിയിച്ച് മടങ്ങി വന്നു കൊള്ളാമെന്ന് പറഞ്ഞ് ദശരഥന്റെ പാദങ്ങൾ തൊട്ട് വന്നിച്ച ശേഷം രാമൻ പോയി അച്ഛനെ പോലെ തന്നെ വനത്തിലേക്ക് രാമനെ അയക്കുവാൻ കൗസല്യക്കും സമ്മതമില്ലായിരുന്നു എന്നാൽ അച്ഛൻ്റെ സത്യസന്ധത സത്യസന്ധത പാലിക്കുന്നതിൽ വിഘ്നം വരുത്താതെ നോക്കേണ്ട കടമ തനിക്കുണ്ടെന്നാവശ്യം രാമൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി ഒടുവിൽ സങ്കടത്തോടെയാണെങ്കിലും ആ മാതാവ് അതിന് അനുവാദം നൽകി പിന്നീട് സീതയുടെ സമീപത്തേക്കാണ് രാമൻ ചെന്നത് എല്ലാ വിവരങ്ങളും വിസ്തരിച്ച് പറഞ്ഞ ശേഷം അമ്മയെയും അച്ഛനെയും ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ കഴിയുവാൻ രാമൻ നിർദ്ദേശിച്ചു കാട്ടിലേക്ക് താനും കൂടി പോരുന്നുവെന്ന് പറഞ്ഞ് സീത കരയാൻ തുടങ്ങി രാമൻ പല തടസ്സവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും സീത ആത്മഹത്യ ചെയ്തു കളയുമെന്ന് വരെ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ രാമന് സമ്മതിക്കേണ്ടി വന്നു ലക്ഷ്മണൻ തെല്ലാം അറിഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി സ്വതവേ കോപിഷ്ണനായ ലക്ഷ്മണൻ അലറി വൃദ്ധനായ അച്ഛനെയും ദുഷ്ടയായ കൈകേയെയും തടവില തടവറയിലാക്കിയെങ്കിലും എങ്കിലും ഞാൻ ചേട്ടൻ്റെ പട്ടാഭിഷേകം നടത്തും പക്ഷെ ശ്രീരാമൻ്റെ സന്ദർഭോചിതമായ സ്നേഹഭാഷണം മൂലം ആ കോപാഗ്നി കെട്ടടങ്ങി കോപം മൂലമുണ്ടാകാവുന്ന ധർമ്മശയത്തെ പറ്റി രാമൻ ഉപദേശിച്ചു ലോകത്തിലെ സമ്പത്ത് സ്ഥാനമാനങ്ങൾ അസ്ഥിരത അന്തസ് അന്തസാരമില്ലായ്മ എന്നിവയെ പറ്റിയും സത്യധർമ്മങ്ങൾ തുടങ്ങിയവയുടെ മഹാത്മ്യവും രാമൻ ലക്ഷ്മണനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എങ്കിൽ ശ്രീരാമനോടൊന്നിച്ച് താനും വനത്തിലേക്ക് വരുന്നുണ്ടെന്ന് ലക്ഷ്മണൻ ആഗ്രഹത്തോടെ പറഞ്ഞു ജ്യേഷ്ഠനെയും ജ്യേഷ്ഠയെയും ജ്യേഷ്ഠമേയും ശുശ്രൂഷിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് ലക്ഷ്മണൻ പറഞ്ഞു ആവർത്തിച്ചു വനയാത്ര ഒടുവിൽ രാമൻ സമ്മതിച്ചു രാജ്യം മുഴുവൻ ദുഃഖസാഗരത്തിലായി പെട്ടെന്ന് തന്നെ രാമൻ്റെ അനുജ്ഞ പ്രകാരം സീതാദേവിയും ലക്ഷ്മണനും അന്തപുരത്തിലേക്ക് പോയി കാനന ജീവിതത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിച്ച് മടങ്ങി വന്നു ലക്ഷ്മണൻ ഭരതന്റെ ഭാര്യയായ മാണ്ഡവിയെ കൗസല്യ ഏൽപ്പിച്ചു രാമനും സീതയ്ക്കും ധരിക്കുവാനുള്ള മരവരി കൈകൈ തന്നെ കൊടുത്തു സുമുന്ദ്ര തേർ യാത്രയ്ക്ക് സന്നദ്ധമാക്കി നിർത്തി രാമനും സീതയും ലക്ഷ്മണനും അച്ഛനന്മാരെ വന്ദിച്ച ശേഷം തേരിൽ കയറി അവർ പതിനാലാണ്ട് പതിനാലാണ്ട് കാലത്തെ വനവാസത്തിനായി പുറപ്പെട്ടു അവരോടൊന്നിച്ച് അയോധ്യ നഗരം അയോധ്യാനഗരം അയോധ്യ നഗരം കഴിയുന്നതുവരെ നിരവധി പൗരന്മാരും അനുഗമിച്ചു ഗംഗാ നദി കരയിലെത്തിയ അവർ അന്ന് രാത്രി അവിടെ തങ്ങി രാമനും സീതയ്ക്കും കിടന്നുറങ്ങാൻ ലക്ഷ്മണൻ ഒരു മരച്ചുവട്ടിൽ ഒരു